ആകാശവാണി കണ്ണൂർ. ജാലകം. മഹാകവി പി കുഞ്ഞിരാമൻ നായരുമായി എസ് ഗുപ്തൻ നായർ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം. അങ്ങനെ ഈ നമ്പീശന്റെ അടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടര കൊല്ലം നമ്പീശന്റെ അടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നീലേശ്വരത്ത് പഠിച്ചു, വേറൊരു നാട്ടിലെ പ്രസിഡന്റ്. അങ്ങനെ അവിടെ അപ്പൊ അതവിടെ താമസിച്ചു, നീലേശ്വരത്ത് തന്നെ താമസിച്ചു. അതൊക്കെ അച്ഛൻ അന്ന് അച്ഛൻ അവിടുത്തെ വലിയ പ്രമാണിയും ഒക്കെയാണ്, അച്ഛൻ അവിടെ ഒക്കെ സൗകര്യമാണ്. അപ്പോ സാധാരണ അന്നേ ഈ കാശിന്റെ കാര്യത്തിലൊക്കെ ഉള്ള ഈ ധാരാളിത്വവും സ്വഭാവത്തിലുള്ള ആളുകൾ പറയുന്ന തകരാറും ഒക്കെ അന്ന് തന്നെ തുടങ്ങി. അതിന്റെ ഒക്കെ ലീലാവാകും. ഒരു ഉറുപ്പിയെ ചോദിച്ചാൽ 10 രൂപയെ തരും അച്ഛൻ. അങ്ങനത്തെ അച്ഛനായിരുന്നു. അതുകൊണ്ട് അതിനൊന്നും കാശിന്റെ വിഷമങ്ങളൊന്നും അന്ന് യാതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവിടെ സുഖമായിട്ട് വല്ലവർക്കും കൊടുക്കാം. കൊടുക്കലല്ല, കൂട്ടത്തിൽ ആളുണ്ടാവും, അവരൊക്കെ പറ്റിക്കൂടി ചായപ്പിടിയില് അച്ഛൻ ഏൽപ്പിച്ചായിരുന്നു 5 രൂപ. അന്നത്തെ 5 രൂപയെന്ന് വെച്ചാൽ 50 രൂപയാണ് ഒരു മാസത്തേക്ക് മതി. 5. എന്നാൽ ഒരു മാസം കഴിയുമ്പോ 50 രൂപയുടെ ബില്ല് ഇവൻ ഞാൻ അറിയാതെ കാനങ്ങാട്ട് പോയി അച്ഛനോട് വാങ്ങും ഈ ചായപ്പീടിയക്കാർ. അപ്പൊ നാട്ടിൽ ചെല്ലുമ്പോ അതൊക്കെ ചോദിക്കും, പിന്നൊന്നും പറയൂല്ല. അങ്ങനെ ഒന്നും കടം വരുത്തത് മാത്രം പറയും, വേറെ ആവുന്നില്ല. അങ്ങനെയാണ് ഇതൊക്കെ ശീലം വളർന്നത്. അച്ഛന്റെ സൗജന്യം കുറച്ച് അപകടം ഉണ്ടാക്കി. അപകടം ഞാൻ ഒരിക്കലും പറയില്ലല്ലോ. അതുകൊണ്ട് ഈ പിച്ചത്തരം നക്കാപ്പിച്ച തരം എന്നൊന്നില്ലേ സ്വഭാവത്തിൽ, അത് എന്തോ ഞാൻ അറിയാതെ കഴിഞ്ഞു. പിന്നെ ഇവിടെ തിരുവായൂർ പഠിച്ചെന്ന് കേട്ടിട്ടുണ്ടല്ലോ. പട്ടാമ്പി, വീണ്ടും പട്ടാമ്പി വന്നു. അപ്പോഴേക്ക് സംസ്കൃതത്തിൽ കുറച്ച് വിൽപ്പത്തിയൊക്കെ ആയിട്ടുണ്ട്, മലയാളം ഒന്നുമില്ല. ബാക്കി കർണാടകം പഠിച്ചു. കർണാടക 5 വരെ ശരിയായിട്ട് എഴുതാനും വായിക്കാനൊക്കെ കർണാടകം പഠിച്ചിട്ടു. അന്നത്തെ സ്കൂളിൽ കർണാടകവും മലയാളവും ഒരുമിച്ച് പഠിക്കണം. അത് വിശേഷിച്ചും വേറൊരു സംഗതി, കാസർഗോഡ് ശരിയായിട്ടുള്ള ഭാഷ കാനങ്ങാട്ട്, ശരിയായിട്ടുള്ള മലയാളം. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ ഗുപ്തനാരും മോഹാദിശ്യവും. നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നല്ലേ വെച്ചിട്ടുള്ളത്? ഞങ്ങളുടെ ഒക്കെ ഇന്നത്തെ അഭിപ്രായത്തിൽ സർവ ഒരുമാതിരി ഭേദപ്പെട്ട ഒരാള് എന്നല്ലേ വെച്ചിട്ടുള്ളത്. പക്ഷെ കാസർഗോഡ് ഭാഷ പറഞ്ഞാൽ നിങ്ങൾ അമ്പമുണ്ട്. അപ്യ അവോ എന്ന് വെച്ചാൽ നിങ്ങൾ അർത്ഥം മലയാളാണത്. മനസ്സിലായില്ല. അപ്യ എന്ന് പറഞ്ഞ അവര്, ഇപ്യ എന്ന് പറഞ്ഞ ഇവര്, ഇങ്ങനെയൊക്കെയാണ് ആ ഭാഗം. ഇത് കർണാടകമല്ല മലയാളം. അതാണ് ഞാൻ ഒരു വെങ്കട ഭാഷ. ഈ കാസർഗോഡ് അല്ല കാനങ്ങാട്ട് ഭാഗത്ത് 3 ഭാഷയാണ് ചേർന്നിട്ടുള്ളത്. കർണാടക മലയാളം മാത്രമല്ല, തുളു, ഈ 3 ഭാഷയുടെയും കലർപ്പ്. അതാണ് അവിടുത്തെ ഭാഗം. അവിടുന്ന് അതും കഴിഞ്ഞ് പിന്നെ കൊറേയൊക്കെ സംസ്കൃതത്തിലൊക്കെ ആയി കഴിഞ്ഞല്ലോ, പിന്നെ പട്ടാമ്പി പിന്നെയും വന്നു. പട്ടാമ്പി വന്ന് അവിടെ ചേർന്നു. അക്കൂറി എൻട്രൻസ് പരീക്ഷയ്ക്ക് പോയി കോളേജിൽ ചേർന്നിട്ട്. 1 വർഷം കോളേജിൽ ചേർന്ന് പഠിച്ചു. അന്നാണ് തഞ്ചാവൂർക്കാർ ശാസ്ത്രിമാരുടെ ഒക്കെ കീഴിൽ പഠിച്ചത്. അധ്യാപകന്മാർ പ്രധാനപ്പെട്ടവരൊക്കെ അവരായിരുന്നു. വ്യാകരണം, തർക്കം, മീമാംസ, ഈവക ഗ്രന്ഥങ്ങളൊക്കെ അവരാണ് പഠിപ്പിക്കാറ്. പിന്നെ അലങ്കാരം കൂലയാണ്. അത് ഗുരുനാഥൻ തന്നെ പഠിപ്പിച്ചു. അലങ്കാരം കൂലയാണ്. ഒരു കാവ്യവും ഒരു അലങ്കാരവും ഗുരുനാഥൻ പഠിപ്പിച്ചു. കൗമുദിയും പഠിപ്പിച്ചു ഗുരുനാഥൻ. അങ്ങനെ കുറച്ചൊക്കെ ഈ സംസ്കൃതത്തിന്റെ പൊട്ടും പൊടിയൊക്കെ സാഹിത്യ ശിരോമണിക്കാണ് തയ്യാറാവുന്നത്. മലയാളത്തില് അന്ന് തന്നെ വായിക്കലും പഠിക്കലൊന്നും ഇല്ലെങ്കിലും എന്തോ മലയാളം ത്തില് അത് സ്വതവേ കയ്യിലുണ്ട് എന്നൊരു തോന്നലുണ്ടായി. അവിടെ ഒരു കാവ്യാന്തരീക്ഷം ഉള്ളത് മലയാളത്തിന്റെയും കൂടി ചേർന്നിട്ടല്ലേ. എവിടെ? പട്ടാമ്പിയില്. പട്ടാമ്പി കാവ്യാന്തരീക്ഷം അതായത് പൊന്നശ്ശേരി നമ്പി സംസ്കൃത പണ്ഡിതനാണ്. സംസ്കൃത പണ്ഡിതനാണ്. കവി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ തന്നെ മലയാള കവിയായിരുന്നു. സംസ്കൃതത്തിൽ നല്ല കവിത. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മലയാള കവിതയുടെ അന്തരീക്ഷം. മലയാള കവിതയുടെ അന്തരീക്ഷം അവിടെ ശക്തിയായിട്ട് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് അറിയേണ്ടത്? അത് സി എസ് നായർ, ഒരു ശങ്കുണ്ണി മേനോൻ, മധുരാശി, യു പി ശങ്കുണ്ണി മേനോൻ,
നമ്മളെ വി വിയുടെ അച്ഛൻ കേട്ടിട്ടുണ്ടോ? ആ കെ വി ആ. പിന്നെ സി എസ് നായർ പറഞ്ഞല്ലോ, കല്ലന്മാരുടെ രാവണിമാൻ, കണ്ണമ്പുഴ കൃഷ്ണവാര്, ഇങ്ങനെ ഇപ്പൊ പേര് ഉള്ളാട്ട് ഗോവിന്ദൻകുട്ടി നായർ. ഗോവിന്ദൻകുട്ടി നായരൊക്കെ അന്ന് ചെറിയ ചെറുതായിട്ട് അങ്ങനെ എഴുതാൻ തുടങ്ങുന്നേ ഉള്ളൂ. ചെമ്മനാരി ശിഷ്യനായിട്ട് ഇങ്ങനെ ഇവരൊക്കെ മുഴുവൻ ആളെയും പേരിൽ ഇപ്പോൾ ഓർക്കുന്നില്ല. ഏതായാലും ശക്തിയായിട്ടുള്ള ഒരു സാഹിത്യത്തിന്റെ കാറ്റ് അവിടെ ഉണ്ടായിരുന്നു. ആ കാറ്റ് അധ്യാപകനായിട്ട്, അധ്യാപകനല്ല, സി എസ് നായർ അവിടെ പഠിച്ചു പോയി വേറെ ഏതോ ഒരു പത്രത്തിന്റെ പത്രാധിപരായി, ആരുമായിട്ട് തൊഴിൽ ഏതോ ഒരു പത്രത്തിന്റെ, സ്വരാജ്യം ഏതോ പത്രത്തിന്റെ പത്രാധിപരായിരിക്കുന്നുണ്ട്. ആ വലിയ ശക്തിയായിട്ടുള്ള ഇതാണ് എഴുത്താണ്. കൂടെ കൂടെ പൊടി വലിക്കും, ഈ പൊടി വലിച്ച് പൊടി വലിക്കലും തുമ്പലും ഈ സാഹിത്യ പ്രസംഗമൊക്കെ ഒരുമിച്ച് അത് കാണാൻ വലിയ രസമാണ്. ആ മുഖം ചേർന്നായത് അത് ഇപ്പോഴും ഓർമ്മയാണ്. അദ്ദേഹം പട്ടാമ്പിക്കാരൻ തന്നെ, പട്ടാമ്പിക്കാരൻ തന്നെ. ഈ കെ എസ് എഴുത്തച്ഛൻ എന്ന കെ എസ് എഴുത്തച്ഛൻ ആദ്യം പറയേണ്ട പേര് കെ എസ് എഴുത്തച്ഛന്റെ ആയിരുന്നു. അദ്ദേഹമാണ് എന്നെ കവിത എഴുതാൻ പ്രോത്സാഹിപ്പിച്ചത്. എനിക്ക് കുറേശ്ശെ ഇങ്ങനെ ഈ സുക്കേട് തുടങ്ങിയിട്ടുണ്ട് എന്ന് അയാൾ മാത്രമേ അറിയൂ. കുറേശ്ശ ഈ തരേണ്ട ഉടനെ ഈ ഗർഭത്തിന്റെ കാര്യം പെൺകുട്ടികള് പുറത്തു പറയില്ലല്ലോ, അങ്ങനെ അതിൽ ദേശം ഉണ്ട് എന്ന് ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇയാളാണ് മനസ്സിലാക്കിയത്. എന്നിട്ട് ഒരു ദിവസം ചോദിച്ചു, എന്താ വിശേഷം എന്തോ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വിശേഷമൊന്നുമില്ല. അപ്പൊ അയാളാണത് അവസാനം കണ്ടുപിടിച്ചത്. അങ്ങനെ കണ്ടുപിടിച്ച് ആദ്യമായിട്ടൊരു കവിതയിൽ ജീവിതത്തിലാദ്യം പ്രകൃതി ഗീതം എന്നതിൻ്റെ പേര്. അയാളത് പൈങ്കിളി, അദ്ദേഹം നടത്തിയിരുന്ന പൈങ്കിളി മാസികയെ പ്രസിദ്ധപ്പെടുത്തി ആദ്യമായിട്ട്. പട്ടാമ്പി ഈ വിദ്വാൻ കെ എസ് എഴുത്തച്ഛൻ വിദ്വാൻ പരീക്ഷ ഫൈനലിന് പഠിച്ചതും ഈ പത്രാധിപത്യം ഒരുമിച്ച് നടത്തിപ്പോയി. അന്ന് സി എസ് നായർ അവിടെ അവരൊക്കെ ഉണ്ട്, കള്ളന്മാരോടിയുണ്ട്, പിന്നെ പലരും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ മാസിക നടത്തി പോയത്. വളരെ നന്നായിരുന്നു ആ മാസിക. അതാണ് ആദ്യത്തെ കവിത. അപ്പോ ഈ കവിത എഴുതാനായിട്ടുള്ള ഈ പ്രചോദനം എന്ന് പറയുന്നത് എവിടുന്ന് കിട്ടിയെന്നോ അല്ലെങ്കിൽ എങ്ങനെ വന്നു കൂടി എന്നുള്ളതിനെ പറ്റി തിരിഞ്ഞു നോക്കിയിട്ടില്ലേ? സത്യം പറഞ്ഞാൽ അവിടെ എപ്പോഴും ആരുടെയും നാവില്, എപ്പോഴും ആരുടെയെങ്കിലും കവിത, ആരുടെയെങ്കിലും അല്ല, അന്ന് വള്ളത്തോളിന്റെ സാമ്രാജ്യം ആയിരുന്നു, വള്ളത്തോളിന്റെ ഭരണമായിരുന്നു അന്ന്. വള്ളത്തോൾ കവിത അവിടെ കാറ്റെത്തും. ഈ വള്ളത്തോൾ കവിതയ്ക്ക് തന്നെ ഇത്ര ഒരു പ്രചാരം കിട്ടാൻ കാരണം എന്താ? അതിന് സി എസ് നായര് വള്ളത്തോളിന്റെ ഒരു പ്രചാരകൻ എന്ന് തന്നെ പറയാം. സി എസ് നായർക്ക് വള്ളത്തോൾ കവിത മാത്രമേ, വള്ളത്തോൾ മാത്രമേ കവി ആയിട്ടുള്ളൂ. വള്ളത്തോൾ കവിതയാണ് ശരിയായ കവിത എന്ന് അവർക്ക് അഭിപ്രായം അദ്ദേഹം ഉണ്ടായിരുന്നു. ആശാന്റെ ഉള്ളൂരിന്റെ ഒന്നും പേര് അവിടെ എന്നാൽ അത്ര അധികം വന്നിരുന്നില്ല. എന്നാലും അപ്പൊ ഈ കവികളുടെ സ്വാധീന ശക്തി ഉണ്ടായിരുന്നിരിക്കുമല്ലോ. അപ്പൊ വള്ളത്തോളിന്റെയും കൂടുതൽ ഉള്ളൂര് അകത്ത് കടക്കാൻ പറ്റിയിരുന്നില്ല. സി എസ് നായർ കടത്തിയിരുന്നു, ആശാനം പുറത്തു നിർത്തിയിരുന്നു. സത്യം ഇതാണ്, വള്ളത്തോളിനായിരുന്നു എവിടെയും പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ. വള്ളത്തോളായിരുന്നു എല്ലാവരുടെ അകത്തും പുറത്തും. അങ്ങനെ വള്ളത്തോളിന്റെ കവിത വായിക്കാൻ തുടങ്ങി. അതാണ് ആദ്യം മനസ്സിൽ പിടിച്ചടക്കിയത്. വള്ളത്തോളിനെ കണ്ടിരുന്നു അക്കാലത്ത്? അക്കാലത്ത് കണ്ടിട്ടില്ല. വള്ളത്തോൾ കവിത എന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള ഒരു ഒരു ലഹരി തന്നെയായിരുന്നു. ശൈലി വള്ളത്തോളിന്റെ ആദ്യകാലത്ത് അങ്ങനെ അനുകരിച്ചിരിക്കാന്നല്ലാതെ പിന്നീട് അതൊരു പ്രധാന ശക്തിയായിട്ട് അങ്ങനെ തോന്നി. അത് കുറെ കഴിഞ്ഞപ്പോ ഈ പാമ്പിന്റെ വളയവിൽ പോകുമ്പോലെ. ആദ്യകാലത്ത് ഇത് ഏതെങ്കിലും ഒരു കവിയ അകത്തുണ്ടാവും, പിന്നെ അയാളൊക്കെ പോകും അകത്തും. അതൊരു വെറും പാമ്പിന്റെ വള മാത്രമായിട്ട് വരും. അന്ന് ടാഗോറും സങ്കല്പത്തിൽ ടാഗോറായിരുന്നു അന്ന്. ഈ ടാഗോറിന്റെ കവിത വന്ന് വായിച്ചു? കവിത ഒന്നും വായിച്ചിട്ടില്ല. പുസ്തകത്തിലാണെന്നുണ്ട് ആ ടാഗോർ കഥകൾ അവിടെ ഉണ്ടായിരുന്നു പുസ്തകം, അത് വായിച്ചിട്ടുണ്ട്. ആ കവി കഥ പിന്നെ ഇപ്പൊ പറയുന്നു അത് ടാഗോറിന്റെ എല്ലാ പുസ്തകത്തിന്റെയാണ്. ഏതായാലും അത്ര മുഴുവൻ ശരിയല്ല, മുഴുവൻ ശരിയല്ല. എങ്കിലും ഞാൻ വീട്ടിലേക്ക് പോകുന്നു അർദ്ധരാത്രി മുതലായ ടാഗോറിന്റെ ആ കഥകള് ഞാൻ ഒറ്റയ്ക്കെന്ന് അർദ്ധരാത്രിക്ക് വായിച്ചു കരഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വള്ളത്തോൾ കവിതയെക്കാളും അന്ന് എന്റെ എനിക്ക് എന്നെ വല്ലാതെ വിശീകരിച്ചത് ഈ ടാഗോർ കഥയായി. ഒന്നാം ഭാഗം, രണ്ടാം ഭാഗത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞിരാമൻ നായരെ തന്നെ ഒരു കുട്ടി ടാഗോർന്നോ
ഒരു കുട്ടിയല്ല അതിപ്പോ പറഞ്ഞാൽ എന്നെ കളിയാക്കോ? ഇന്നിപ്പോ പല്ലില്ല, തലമ ക്രോപ്പാണ്. അന്ന് തലമുടിയൊക്കെ വളർത്തി, അങ്ങനെയാണ് അന്ന് ഒരു 10-40 വയസ്സ് വരെ തലമുടിയൊക്കെ വളർത്തി. കണ്ടിട്ടുണ്ടാവണം, കണ്ടിട്ടുണ്ടാവണം. തലമുടിയൊക്കെ വളർത്തി അങ്ങനെയൊക്കെ ചീകാതെ മുഷിഞ്ഞ വേഷവും ഇങ്ങനെയൊക്കെ ആ പണ്ടത്തെ ഇതൊക്കെ എനിക്കന്നിപ്പോ അത് തോന്നുന്നുണ്ട്. അപ്പൊ കൊച്ചി ട്രാവലർ എന്നായിരുന്നു അന്ന് പട്ടാമ്പി കുട്ടികളൊക്കെ വിളിച്ചിരുന്നു, അങ്ങനെയും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് സങ്കല്പത്തെ ട്രാവലറും ബാക്കി പുറത്തെ വള്ളത്തോളും. അത് ഈ പഠിപ്പിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തില് തമിഴ്നാട്ടിലെ പഠിപ്പിന്റെ സ്വാധീനം എത്ര കണ്ടുണ്ടായിരുന്നു? അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു ജീവിതം, അവിടുന്ന് പോയി പിന്നെയും അവിടുന്ന് പോയി പിന്നെയും നാട്ടിൽ പോയി. എൻട്രൻസ് പാസ്സായിട്ട് അന്ന് നാട്ടില് എന്റെ ജ്യേഷ്ഠ ഒരാളുണ്ടായിരുന്നു, വിദ്വാൻ കേളുനായ, പ്രസിദ്ധനായിട്ടുള്ള കവിയും വലിയ സംഗീതജ്ഞൻ കേളുനായ. കേളുനായ ഈ ഭാഗത്തൊന്നും അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടില്ല. ഇന്നത്തെ സിനിമയിലെ പിന്നണി ഗായകന്മാരിൽ നിന്ന് ഗംഭീരന്മാരായി പറയുന്നവരൊക്കെ അവിടെ ഒന്നും അദ്ദേഹത്തിന്റെ, ഞാൻ അതുപോലെ ഒരാളെ ഇദ്ദേഹം ഇന്നും ഞാൻ അങ്ങനെ ഒരു പാട്ട് കേട്ടിരുന്നു, അത്ര ഗംഭീരായിരുന്നു പാട്ട്. അദ്ദേഹം വിദ്വാൻ പരീക്ഷ പാസായി പട്ടാമ്പി വെച്ചിട്ട്. അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു ഈ രണ്ടാമത് വന്നത്. അത് പറഞ്ഞല്ലോ, രണ്ടാമത് പട്ടാമ്പി വന്നു എന്ന് പറഞ്ഞല്ലോ, അത് ഈ വിദ്വാൻ കടുനായരുടെ കൂടെയായിരുന്നു. അങ്ങനെ അദ്ദേഹം വിദ്വാൻ പരീക്ഷ പാസായി, 2-3 കൊല്ലത്തോളം പട്ടാമ്പി താമസിച്ചു. പിന്നെ അദ്ദേഹം നാട്ടില് പെട്ടെന്ന് അദ്ദേഹത്തിന് സംസ്കൃത സ്കൂൾ തുടങ്ങി, അദ്ദേഹം പെട്ടെന്ന് മരിച്ചു. അതിന് ശേഷം ചെറുപ്പത്തിൽ അത് ഒരു അപകട മരണമായിരുന്നു, വലിയ വടക്കേ മലബാറിൽ പ്രസിദ്ധനായിട്ടുള്ള ആളായിരുന്നു. അങ്ങനെ ഒരു മരണം, അത് പിന്നെടുക്കെ പറയാം. അവിടുന്ന് അപ്പൊ ആ സ്കൂൾ 7-10 ഏഴാം തരം വരെ സംസ്കൃത സ്കൂളായിരുന്നു. അച്ഛനാണത് അതിനു വേണ്ട ചെലവൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അവിടെ ആടില്ലാതെ ആയി. അപ്പൊ ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. അപ്പൊ ശിരോമണി പഠിച്ചു. അവിടുന്ന് പിന്നെ രണ്ടാമത് പോയി തഞ്ചാവൂർ പോയി. തഞ്ചാവൂര് 3 കൊല്ലം പഠിച്ചു ശിരോമണി സാധിച്ചിരോമണി. വ്യാകരണം സ്വകാര്യമായിട്ട് ഒരു മറ്റേ ഇദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ചു, ശാസ്ത്രികളുടെ ഒരു മാരാരുടെ അടുത്ത്. പിന്നെ ഈ അലങ്കാരം ചക്രവർത്തി ആചാര്യർ അയ്യങ്കാരൻ, പ്രസിദ്ധനായിട്ടുള്ള ഒരു സാഹിത്യ നിപുണൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിൽ. വ്യാകരണം വേറെ പഠിച്ചു. ഇങ്ങനെയൊക്കെയാണെന്ന് ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് തോന്നുകയാണ്, ഇങ്ങനെ ഈ സംസ്കൃത സാഹിത്യത്തിലും വ്യാകരണത്തിലും പാണ്ഡിത്യം നേടിയ കുഞ്ഞാവ് നേരെ അല്ലല്ലോ ഈ കവിതയിലൊക്കെ കാണുക. എങ്ങനെയാണെങ്കിൽ ഇത്രയും സംസ്കൃതം ഈ കുട്ടിക്കാലത്ത് പഠിച്ച ഒരു കവി, ഒരു പണ്ഡിത കവി, പ്രൗഢ കവി, അല്ല അതൊന്നും അല്ലാന്നല്ല, എന്നാലും അതൊന്നും അങ്ങനെ ഈ ഒരു ഭാരമായിട്ട് കാണുന്നില്ല കവിതയില്. സംസ്കൃതം പഠിച്ച ഒരാളാണ് ഈ കവിത എഴുതിയതെന്ന് തോന്നുന്നില്ല. അല്ല സംസ്കൃതം തോന്നാത്തപ്പ തന്നെ ആ കവിതയെ പറ്റി കുത്തുന്നായിരിക്കട്ടെ ശരിയായ മതിപ്പ് ഇപ്പൊ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇത്രയും ഭംഗിയായിട്ട് ഇതേവരെ ഒരാളെ കളിയാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാളിദാസ നമുക്ക് കവിത വെച്ചാൽ കാളിദാസ കവിതയാണ് അല്ലെ? ആ കാളിദാസ കവിതയും വായിച്ചിട്ടുള്ള യാതൊരു സ്ഥലം അതിന്റെ യാതൊരു കാറ്റ് തട്ടിയിട്ടുള്ളതായിട്ട് ഈ കവിത പറയുന്നില്ല എന്ന് പറയുമ്പോ എന്നെ ഇതേവരെ ആരും ഇങ്ങനെ അവമാനിച്ചിട്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്പം കൂടി വിവരിക്കാം. ഈ സംസ്കൃതം പഠിച്ചിട്ടുള്ള ആളുകള് തങ്ങളുടെ പാണ്ഡിത്യം ഒന്ന് പ്രകടിപ്പിക്കണം എന്നുള്ള വാശിയോടുകൂടിയിട്ട് കർക്കശ പ്രയോഗങ്ങള്, ശബ്ദ പ്രൗഢി, ഈ വകയിലൊക്കെ ഒന്ന് ഒരു ഒരു സാമർഥ്യം കാണിക്കും പതിവുണ്ട്. ഇതൊന്നുമില്ല. അതുകൊണ്ട് അപശബ്ദങ്ങൾ പ്രയോഗിക്കുന്നെന്നോ അല്ലെങ്കിൽ സംസ്കൃതത്തിന്റെ സംസ്കാരമില്ലെന്നോ ഞാൻ പറഞ്ഞതായിട്ട് വ്യാഖ്യാനിക്കരുത്. മനസ്സിലായില്ലേ? അത് സത്യം പറഞ്ഞാൽ ഈ മലയാളം സംസ്കൃതം അതൊരു മണിപ്രവാള ചെയവെന്ന് കവിതയുടെ രസം പച്ച മലയാള പദങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത് പ്രയോഗിക്കണം എന്നൊരു തോന്നല്, അപ്പോഴേ കവിതയ്ക്ക് ജീവൻ വരുമെന്നും ഒരു തോന്നൽ പണ്ടേയുണ്ട്. കഴിയുന്നതും പച്ച മലയാള പദങ്ങൾ സംസ്കൃതം ഉപേക്ഷിച്ച് പച്ച മലയാളം വേണമെന്ന് പണ്ടേ. അതിന് കുണ്ടൂരിന്റെ 4 ഭാഷാകാവ്യം പണ്ട് ആ വടക്കം പാട്ടുകളെ സംബന്ധിച്ച കഥ, ആ ശ്ലോകങ്ങളുടെ ഒക്കെ ഒരു ശക്തി ഇന്നും ഓർമ്മയുണ്ട്. സംസ്കൃത സ്പരിശില്ലാത്ത ശ്ലോകങ്ങൾ, നല്ല മൂർച്ചയുള്ള ശ്ലോകങ്ങൾ,
അപ്പൊ അതൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് കഴിയുന്നത് സംസ്കൃത പദങ്ങൾ ഉപേക്ഷിച്ച് അങ്ങനെ ഒരു രീതിയാണ് ആദ്യം അവർക്ക് മനസ്സിൽ ഒരു സങ്കല്പത്തിൽ ഉള്ളത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാല് സംസ്കാരം ഉണ്ടല്ലോ, സംസ്കൃതത്തിൽ കിട്ടിയ ഇന്നിപ്പോ സംസ്കാരം എന്നൊന്ന്, ഭാരത സംസ്കാരം, കേരള സംസ്കാരം എന്നൊക്കെ ഒന്ന് പറയുന്നുണ്ടല്ലോ പണ്ട്. ഇപ്പോഴത്തെ ആർക്കും വേണ്ടാത്ത എടുക്കാത്ത പഴയ നാണ്യം, അതിലൊക്കെ ഉറച്ച വിശ്വാസം ഇപ്പോഴും എനിക്കുണ്ട്. അതെനിക്ക് കിട്ടി തന്നത് ആ സാക്ഷാ മുത്തശ്ശി, ആ സംസ്കൃത ഭാഷയാണ്. മഹാകവി പി കുഞ്ഞിരാമൻ നായരുമായി എസ് ഗുപ്തൻ നായർ നടത്തിയ അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ അഭിമുഖ സംഭാഷണം. പി കവിതകളിലെ പ്രകൃതി സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഇ പി രാജഗോപാലൻ്റെ വിലയിരുത്തൽ എഫ് എൻ ഡയറിയുടെ രണ്ടാം ഭാഗത്തിൽ ഇന്ന് രാവിലെ 7:40 ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. കേൾക്കുമല്ലോ.